റോളിംഗ് റോളിംഗ്, ഇതാണ് കുതിര റോള് ചെയ്യാന്ന് പറയുന്നത്. കുതിരയുടെ റോളിംഗ് ആണ് റോളിംഗ്. ഇങ്ങനെ റോൾ ചെയ്യണമെന്ന് എല്ലാ കുതിരകളും. നമ്മൾ ആശാനത കുതിരനെ പിടിച്ചിങ്ങനെ റൗണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആള് വീണ്ടും റോൾ ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡ് റോൾ ചെയ്യുന്നു. രണ്ട് സൈഡും റോൾ ചെയ്തു. അടിപൊളി അടിപൊളി. മിടുക്കിയല്ലേ മിടുക്കി. പ്രസവം കഴിഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് തടിച്ചിരി ക്ഷീണിച്ചത്. മക്കൾ പാല് കുടിക്കുന്നത് കൊണ്ട്. ഗൈസ് ജോറക്കിലി പോയിരിക്കുകയാണ് ഗൈസ്. നിൽക്കുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് സോണി ഗൈസ്, നമ്മളെ സോണി ചേട്ടന്റെ കൂടെ നിഴല് പോലെ ബിജു ചേട്ടനും കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സോണി ചേട്ടൻ പറയുന്നത് ഫാമിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ആളാണ് ചെയ്യുന്നത്. കൂടെ തന്നെ ഉണ്ട് നേലുപോലെ. അപ്പൊ ഏതായാലും ആളെയും ബിജു ചേട്ടനെയും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഈ ഒരു ബന്ധം ലോകം എന്ന് അവസാനിക്കുന്നതോ അന്ന് വരെ നിലനിൽക്കട്ടെ. പറയാൻ കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് വരും തലമുറയിലുള്ള ആൾക്കാരുമായിട്ടും ഒക്കെ ബന്ധമാണ്. ഏതായാലും നമ്മുടെ ഒരു ബന്ധം മരണം വരെ നിലനിൽക്കണം. ഇതൊരു സൗഹൃദവും ഇതൊരു സ്നേഹത്തിന്റെ ബന്ധവുമാണ്. ഏതായാലും ഇതൊരു സ്നേഹത്തിന്റെ ജീവി കൂടി ആയ സ്ഥിതിക്ക് നമ്മളൊക്കെ കാണാനും കണ്ടുമുട്ടാനും കാരണം ഈ ഒരു ജീവി മാത്ര. അല്ലെ, നമ്മൾ കാണുന്നില്ല, ഏതോ ദിക്കിൽ പല നാടിന്റെ പല മൂലകളിൽ കിടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കണ്ടുമുട്ടാനും ഈ ഒരു സന്തോഷം പങ്കിടാനും കഴിഞ്ഞത് ഈ ഒരു കുതിരയുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലെ, നമ്മളൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ പോണില്ല. ഇപ്പം കേരളത്തിന്റെയും പുറത്തുള്ള സ്ഥലങ്ങളിലെയും പല ആൾക്കാരും പല ബന്ധങ്ങളും ആയി കഴിഞ്ഞു. ഞാനൊന്നും സ്വപ്നം കാണാത്ത ബന്ധങ്ങളാണ് ഇതൊക്കെ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നാട്ടിന്റെ ചട്ടക്കൂട്ടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പം പുറലോകവുമായിട്ട് ബന്ധമായി. പുറത്തേക്ക് അതിൽബായിയും സനോഷിന്റെ ഒക്കെ പോലത്തെ ആൾക്കാർ നമ്മളെ പുറത്തേക്ക് ഇറക്കി. ഇപ്പൊ ഒരുപാട് ബന്ധങ്ങളായി. വളരെ വളരെ സന്തോഷം. കാരണം ഈ ഒരു പ്രായത്തിൽ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? ഓ, 55 വയസ്സിലും യുവത്വം തുളുമ്പുന്ന അത്രയും ഉഷാറായിട്ട്. കാരണം അതൊക്കെ ഈ ഒരു ജീവിയായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഏതായാലും വലിയ സന്തോഷമുണ്ട്. പ്രാർത്ഥിക്കാനും കൂടെ നമ്മൾ അപേക്ഷിക്കുന്നു. അപ്പൊ ഏതായാലും നമുക്ക് ഒരു റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. Stop, 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 stop. നിർത്ത് നിർത്ത് നിർത്ത്. നമ്മൾ എപ്പോഴും കുതിര റൈഡ് ചെയ്യുമ്പോൾ കഴിയുന്ന ഹെൽമെറ്റും റൈഡിംഗ് ബൂട്ടും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ വന്നുകൊണ്ടാണ് നമ്മൾ അതിൽ ഹെൽമെറ്റ് ഇല്ല, റൈഡിംഗ് ബൂട്ടും ഇല്ലാത്തത്. പിന്നെ അവിടെ സേഫ്റ്റി സ്ഥലം കൂടെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. എല്ലാവരും റൈഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റും റൈഡിംഗ് ബൂട്ടും പറ്റുകയാണെങ്കിൽ ബോഡി ബെൽറ്റും ഉപയോഗിക്കാം. അന്യന്താ കളിക്കുന്നു ഞാൻ തിരിയാ.
എന്താ തലക്കൊരു വില കിട്ടാതെ എനിക്ക് തിരിച്ചിരിക്കണോ? ഹലോ ഓലി പോയിക്കോട്ടെ, അന്ന് കിട്ടാനാ. വണ്ടി കൊണ്ട ഇതൊക്കെ ഇവിടെ അയച്ചിട്ട് കുതിരകളാണ് കേട്ടോ. അതിന്റെ ബാക്കിലാണ് തരംഗം അതുലേട്ടൻ. കത്താർ പിന്നെ നമ്മുടെ സിബിച്ചേട്ടനെയോ? അല്ല അല്ല, ബാക്കിലൊരു ആളുണ്ടല്ലോ. എടക്കാക്കാക്കി ഏയ്, ോ ത്രോട്ടാക്കി ത്രോട്ടാക്കി എന്താ ഞാൻ കയറി പട്ടിയില്ലല്ലോ. ആണല്ലോ ഇവിടുന്ന സുഖം. ഗ്രൗണ്ടിന്നാ ഇതിന്റെ മുളൊക്കെ അടിക്കാൻ പോയി. നടന്നു അങ്ങനെ വണ്ടി തീരുന്നുണ്ട് ഒരിക്കട്ടെ.
ഉരുണ്ട് പരണ്ട് പോയി ആശാന്. ഓ തളിയില് സ്കിപ്പായാ. രണ്ടാൾ കൂടി അഹങ്കരിച്ച എല്ലാരും. അപ്പൊ ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങള് നമ്മള് ചുരുക്കിയിട്ട് കുറച്ച് ഷോർട്ട് ആക്കിയതാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. ഇത് ഒരുപാട് എപ്പിസോഡായിട്ടാണ് വരിക, ഒരൊറ്റ എപ്പിസോഡിൽ തീരുന്നതായിരിക്കില്ല. അപ്പൊ എല്ലാവരും ഈ വീഡിയോസ് ഒന്നും മുടങ്ങാതെ കാണണം. കാരണം എന്നാൽ മാത്രമേ ഈ ഒരു റൈഡിംഗ് ക്ലബിന്റെ വിശേഷങ്ങൾ അറിയാൻ കഴിയും, എന്തൊക്കെ വിശേഷങ്ങളാണെന്നുള്ളത്. അപ്പൊ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.